അമ്മയെക്കുറിച്ച് ഓർക്കുകയാണ്. അമ്മ 10 മക്കളെ പ്രസവിച്ചു. അമ്മ ഞങ്ങളോട് പറയുമായിരുന്നു, ഏറ്റവും ആദ്യം ജനിച്ച കുഞ്ഞ് ഏതാണ്ട് 2 ആഴ്ച കാലത്തോളം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ആ ഒരു ദുഃഖം അമ്മയ്ക്കുണ്ടായിരുന്നു. എങ്കിലും പിന്നീട് ജനിച്ച മക്കൾ ഞങ്ങൾ 9 പേരെയും അമ്മ സ്നേഹപൂർവം വളർത്തി. എൻ്റെ മൂത്ത ജ്യേഷ്ഠന് 70 വയസ്സ് പ്രായം കഴിഞ്ഞു. എൻ്റെ അനുജന് 52 വയസ്സ് പ്രായമുണ്ട്. 70-കാരനായ ജ്യേഷ്ഠനും 52-കാരനായ ഏറ്റവും ഇളയ മകനും ഞങ്ങളെല്ലാവരും അമ്മയെ ഒന്നുപോലെ സ്നേഹിക്കുകയാണ്. 7 വർഷം മുമ്പ് അമ്മ മരണമടഞ്ഞു. അമ്മയുടെ മരണം ഞങ്ങൾക്കെല്ലാവർക്കും വലിയ വേദന നൽകിയ ഒരു സംഭവമാണ്. എങ്കിലും ഞങ്ങളെ പ്രത്യാശ നിർഭരരാക്കുകയാണ്. കാരണം അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് അറിയാവുന്ന ഞങ്ങൾക്ക് അമ്മ നിത്യതയിൽ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വൈദികനായ ജ്യേഷ്ഠൻ അമ്മയുടെ ചരമവാർഷികത്തിന് പ്രസംഗിക്കുമ്പോൾ എപ്പോഴും കണ്ണീർ വാർത്തുകൊണ്ടാണ് ആ കർമ്മം നിർവഹിക്കുന്നത്. അമ്മയോടുള്ള അടുപ്പം ഞങ്ങൾക്കെല്ലാവർക്കും, വൈദികരായ മക്കൾക്കും കുടുംബജീവിതക്കാരായ മക്കൾക്കുമെല്ലാം ഒന്നുപോലെ ഹൃദ്യമാണ്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഏറ്റവും ആദ്യം വരുന്നത് അമ്മയുടെ പ്രാർത്ഥന അനുഭവമാണ്. രാവിലെ എണീറ്റാൽ ആദ്യം അമ്മ പോകുന്നത്, അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പ് വീടിൻ്റെ തിണ്ണയിലുള്ള രൂപക്കൂട്ടിലേക്കാണ്. അവിടെ പോയി ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈശോയുടെ തിരുഹൃദയ രൂപം വണങ്ങി അടുക്കളയിലേക്ക് പോയിരുന്ന അമ്മ. ഒരു സന്യാസോചിതമായ കുടുംബജീവിതം അമ്മ നയിച്ചിരുന്നുവെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സാധിക്കുന്നിടത്തോളം ദിവസം ദൈവാലയത്തിൽ, രാവിലെ ദൈവാലയത്തിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. ഞങ്ങൾ മക്കളെയെല്ലാം സ്കൂളിൽ പറഞ്ഞയക്കുന്നതിന് വേണ്ടി, വീട്ടുജോലികൾ ഒക്കെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ധാരാളം വ്യഗ്രതകളുണ്ടായിരുന്നെങ്കിലും അമ്മ ദൈവാലയത്തിലുള്ള സാന്നിധ്യത്തെ, കുർബാനയിലുള്ള പങ്കാളിത്തത്തെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കരുതി. സന്ധ്യാപ്രാർത്ഥനയിൽ അമ്മയ്ക്ക് വലിയ നിഷ്ഠയുണ്ടായിരുന്നു. അത് കാർക്കശ്യത്തോടുകൂടി ആയിരുന്നില്ല, വളരെ സ്നേഹപൂർവം ഞങ്ങളെ മക്കളെയെല്ലാം അടുക്കലിരുത്തി പ്രാർത്ഥന പഠിപ്പിച്ചവളാണ് അമ്മ. 2021 വിശുദ്ധ യൗസേ പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. വാഴ്ത്തപ്പെട്ട മാർ യൗസേപ്പ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന എവിടെ ചൊല്ലുന്നതായി കേട്ടാലും എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അമ്മയാണ്. ആ പ്രാർത്ഥന ചൊല്ലുന്നതിന് അമ്മയ്ക്ക് ചില നെടുവീർപ്പുകളുണ്ടായിരുന്നു. മക്കളെയെല്ലാം ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് അമ്മ ആ പ്രാർത്ഥന ലയിച്ച് ചെല്ലുമായിരുന്നു. നല്ല ഭക്തജീവിതം നയിച്ചിരുന്ന സുകൃതിനിയായ ഒരു വീട്ടമ്മയാണ് ഞങ്ങളുടെ അമ്മ. ഞങ്ങളെ അമ്മ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു. പ്രാർത്ഥനയിലെ തെറ്റുകളെ തിരുത്തി പഠിപ്പിച്ചിരുന്നു. ഒരു ദിവസം തന്നെ എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ നന്മ നിറഞ്ഞു മറിയുമെന്ന് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അത് ചൊല്ലുമ്പോഴെല്ലാം അമ്മയെ ഓർക്കും. അമ്മയെന്ന വാക്ക് അതിനകത്ത് ഉള്ളതുകൊണ്ടല്ല, മറിച്ച് അമ്മ എനിക്കൊരു തിരുത്തൽ തന്നതുകൊണ്ടാണ്. ആ പ്രാർത്ഥനയിൽ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് പറയുന്നതിന് പകരം നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അമ്മ എന്നെ തിരുത്തി, മോനെ അത് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് ചൊല്ലണം. അപ്പം എനിക്കതിൻ്റെ ലോജിക്ക്, അതിൻ്റെ വ്യാകരണ രീതിയൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ അമ്മയോട് അന്ന് ചോദിച്ചു ഓർക്കുന്നുണ്ട്, എന്താ അമ്മ അങ്ങനെ ചൊല്ലുന്നത്? വളരെ കുഞ്ഞായിരുന്നപ്പോൾ, 5-6 വയസ്സ് പ്രായമുള്ളപ്പോൾ. അപ്പം അമ്മ അതിൻ്റെ വ്യാകരണ കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നതിനേക്കാൾ ഉപരി എന്നോട് പറഞ്ഞു, നീ അങ്ങനെ ചൊല്ലിയാൽ മതി, അതങ്ങനെയാണ് എന്ന്. വർഷങ്ങളേറെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭാഷാപരമായ വ്യത്യാസമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും അമ്മ നൽകിയ സ്നേഹപൂർവമായ തിരുത്തൽ
എത്രയോ വിലപ്പെട്ടതായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. അമ്മയ്ക്ക് ഒരിക്കലും വാശിയില്ലാത്തയാളായിരുന്നു. അമ്മയെ ഞാൻ ഒരിക്കൽ പോടി എന്ന് വിളിച്ചത് ഓർക്കുന്നുണ്ട്. അമ്മയോട് വാശിയെടുത്ത് ഒരു ചാമ്പയുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു ചാമ്പമരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഒരു ദിവസം മുഴുവൻ ചാമ്പങ്ങ തിന്ന് അമ്മയോട് പ്രതിഷേധം പ്രകടിപ്പിച്ച ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അമ്മ അവിടെ നിന്ന് തിരികെ ഇറങ്ങി വരുമ്പോഴും ഇത്ര വാത്സല്യത്തോടുകൂടിയാണ്, വെറുപ്പില്ലാതെയാണ്, എൻ്റെ മോനെ നീ ഇത്രയും നേരം അതിൻ്റെ മുകളിലിരുന്ന് മടുത്തോ എന്ന രീതിയിലാണ്, വാത്സല്യപൂർവ്വമാണ് സ്വീകരിച്ചിരുന്നത്. എതിരായിട്ട് അമ്മയെ വിളിച്ച വാക്കുകളെ ഓർത്ത് അമ്മ പരിഭവം പറഞ്ഞിരുന്നില്ല. അതാണ് മാതൃവാത്സല്യം എന്ന് പറയുന്നത്. അമ്മ പഠിപ്പിച്ച അനേകം പാഠങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. വൈദികരോട് എത്രയോ അടുപ്പം അമ്മ കാട്ടിയിരുന്നു. ഒരു സന്യാസിനി ഭവനം ഇല്ലാതിരുന്ന എൻ്റെ മാതൃഇടവകയിൽ അവിടെ ശുശ്രൂഷകരായി വന്ന വൈദികർക്ക് ആവശ്യമായ ഭക്ഷണം വെച്ച് വിളമ്പുന്നതിൽ, അത് എൻ്റെ കൈവശം കൊണ്ടുവന്ന് വൈദികർക്ക് കൊടുക്കുന്നതിലൊക്കെ ഇടവന്നത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള ആഭിമുഖ്യം സൃഷ്ടിക്കാൻ അമ്മയ്ക്ക് വളരെയേറെ പങ്കുണ്ടായിരുന്നു. സുഹൃത ജീവിതം നയിച്ച അമ്മ എനിക്ക് വ്യക്തിപരമായി നൽകിയതുപോലെ, എൻ്റെ സഹോദരങ്ങൾക്ക് നൽകിയതുപോലെ, ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിന് നൽകിയതുപോലുള്ള മാതൃക ഓർത്ത്, അമ്മയുടെ സൽപ്രവൃത്തികളെ ഓർത്ത് ദൈവം അമ്മയ്ക്ക് നിത്യജീവൻ്റെ കിരീടം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.